ആ നീരിന് ഇവിടെ പൊട്ടുണ്ട്. തലോക്കി ആ നീരിന് തലകിടല്ലേ. ബാബുന്റെ ഐഡിയകളൊക്കെ മാളി, കാലൊക്കെ പോയി, കാലൊക്കെ പോയി കേട്ടോ. ബാബുന്റെ എഞ്ചിനീയറിംഗ് പാളിപ്പോയി. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇതാ ഈ കുളത്തിലെ മീൻ്റെ കുളത്തിലെ പന്തലും ഇതൊക്കെ പൊടിച്ചിട്ട് കണ്ട് ബാബ എന്തൊക്കെയോ ചെയ്യേണ്ടി, എന്താണെന്നും മനസ്സിലാവണില്ല. മോൻ അങ്ങനെയൊന്നും ചെയ്താൽ പോരാ, പിന്നെ അത് നല്ല രീതിയിൽ ചെയ്യണം, അതിൻ്റെ മേലെ ചണ്ടികൾ നിൽക്കും, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്ക് ചെയ്യണതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക, ഫുൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ അതിന് മുമ്പ് ഇങ്ങനെ ഒരു പന്തൽ കെട്ടിയിന്, ആ പന്തൽ കെട്ടികൾ കണ്ടിടുമല്ലോ. അതൊക്കെ ഒഴിവാക്കിയാണ്ട് ബാബ പാവൻ്റെ പുതിയ മോഡൽ കെട്ടണം എന്ന് പറഞ്ഞാണ്ട് കവുങ്ങൊക്കെ മുറിച്ച് കൊണ്ടുവന്നാണ്. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണെന്ന് ബാവേ. കുയൊക്കെ കുത്തിക്കാണ്ട് എന്തൊക്കെ കാട്ടുണ്ട്. ഇതൊക്കെ അയച്ചിട്ടു കെട്ടിയത് മുഴുവൻ അയച്ചിട്ട്. ഇത് നമ്മളെ കുഞ്ഞുമോനാട്ടോ, കുഞ്ഞുമോന് ഇപ്പോൾ ദാ കാലായിട്ട് നാല് കാലും വെച്ച്. എന്താണ് പ്ലാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. ബാവ സസ്പെൻസ് പുറത്തിടണില്ല. ബാവ എഞ്ചിനീയറിംഗ് ആണിപ്പം. ഏതായാലും മേലത്തെ ആ പച്ച സീറ്റൊക്കെ വലിച്ചിട്ട് അതൊന്ന് അങ്ങനെ കെട്ടിയാൽ പോരാ, അതിൻ്റെ മേലെ കംപ്ലീറ്റ് കച്ചറകൾ നിൽക്കും. അപ്പോൾ അത് ക്ലീൻ ആക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു കണ്ടാണ് അത് വലിച്ചിട്ടത്. ഇവിടെ കവുങ്ങ് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാ കട്ട് ചെയ്തിട്ടാണ്. ഇപ്പം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഐഡിയകളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല സംഭവം. സത്യത്തിൽ ശരാമുണ്ട്, ബാവുണ്ട്, അതേപോലെ കുഞ്ഞുമോനുണ്ട്. കുളത്തിൽ കൊടുത്തിരുന്ന ഏറേഷന് കൂടുതലാണെന്ന് പറഞ്ഞിട്ടൊരു അഭിപ്രായം എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതാ ഈ ഒരു മെഷീൻ ഇപ്പോൾ നമ്മൾ കണക്ഷൻ ഒഴിവാക്കിയിട്ടൊക്കെയാണ്, ബാക്കി രണ്ട് മെഷീനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം അങ്ങനെ നല്ലവണ്ണം തെളിഞ്ഞു വന്നിരുന്നു, അപ്പോൾ അങ്ങനെ തെളിയാൻ പാടില്ല, കലങ്ങി കൊണ്ട് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു മെഷീൻ ഇപ്പോൾ വേറെ എടുത്ത് നമ്മൾ ബാവത ചമ്പി കയറ്റി വരുന്നുണ്ട്. ചോറുന്നുണ്ടാവേ ആയില്ല. ഇനി അടുത്ത പരിപാടി എന്താ? ഏത്? ആ പച്ച ഷീറ്റോ? അപ്പോൾ ഇനി പച്ച ഷീറ്റ് മുടയാളുള്ള പരിപാടിയാണ്. എന്തൊക്കെയാന്നുള്ളത് ബാവൊക്കെ തന്നെ അറിയുള്ളൂ. മുറ്റം കംപ്ലീറ്റ് സാധനം. അപ്പോൾ അതേപോലെ ഇവിടുത്തെ വായൊക്കെ മാറ്റണം. ഇവിടുത്തെ വായ മാറ്റിയിട്ട് ഇവിടെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ ബാവിൻ്റെ ഐഡിയയിലാണ് ഉണ്ടാക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞ് എനിക്കൊരു പിന്നെ വെള്ളം കയറാത്തൊരു ടാർപ്പായിട്ടിട്ടൊരു പര മരത്തൊരു സംഭവം വേണം, അതൊരു ഏതെങ്കിലും ഒരു ഷേപ്പിൽ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് അവനോട്. പിന്നെ ഈ ഭാഗമൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇവിടെ നമ്മൾ ഗ്രില്ലടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഫിഷ് ചിക്കനൊക്കെ ഗ്രില്ലടിക്കാനുള്ളൊരു സംവിധാനം. പിന്നെ അതിലേക്ക് ലൈറ്റ് കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വയറ് കംപ്ലീറ്റ് വാട്ടർ പ്രൂഫ് ആകാൻ വേണ്ടിയാണ് ടാർപ്പായിട്ടിട്ടൊരു ചെറിയൊരു ഷെഡ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അവന് ബാവൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ബാവ എന്തൊക്കെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക് ഏത് രീതിയിലാണ് വരികയെന്നുള്ളത്. അപ്പോൾ തുന്നാണ് ചാക്ക് തുന്നണ സൂചിയായിട്ടാണ് തുന്നണത്. അങ്ങനെ വരങ്ങൊരു കയറൊക്കെ കെട്ടിയാണ്. ഭയങ്കര ടെക്നിക്കട്ടോ ബാവ. അത് ഇത് മൂന്നെണ്ണം ഉള്ളത്. അപ്പോൾ മൂന്നും ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ തുന്നിയെടുക്കുകയാണ്. കവുങ്ങിൻ്റെ അലകച്ചാണ് ഇങ്ങനെ അതാക്കിയാണ്. ഇനി പൗഡർ റൗണ്ട് ആക്കാൻ എന്തൊക്കെയോ ഉള്ള പരിപാടി ഉണ്ട് വരെ. എന്താന്നൊരു ഐഡിയ തരാൻ കിട്ടിയില്ല. റൗണ്ട് ആക്കാനുള്ള പരിപാടി കേട്ടോ. ഈ കാലഘട്ടം പോളെ ഇതാ നമ്മളെ പഴയ ലെറ്റ് കെട്ടിയ കുഞ്ഞാവാടുണ്ട് കേട്ടോ. കുഞ്ഞാവ അപ്പോൾ വന്നാണ്ട് ബാബരെ ചീത്തറിയാൻ
ഏയ് മോശം തരാറ്റില്ല ബാബ, ബാബന്റേതായിട്ടുള്ള രീതിയിൽ കെട്ടിയൊക്കെയാണ്. അതല്ലോ എന്തൊക്കെയോ ചെയ്യണ്ട്, എന്താന്നൊരു പിടുത്തം കിട്ടിയില്ല. ഇടക്ക് മഴ പെയ്യുന്നുണ്ട്, അടിച്ചു പൊളിച്ച് കെട്ടുന്നുണ്ട്. ഇതിപ്പോൾ വേലങ്ങ അത് പിന്നെ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കെട്ടിയച്ചാണ്, അങ്ങോട്ട് റിമൂവ് ചെയ്യും. ആ ഇല്ല, അത് സപ്പോർട്ടിങ്ങിന് എന്തോ ഉള്ളതാ, അന്ന് കേട്ടില്ല എന്നാ പറഞ്ഞത്. ഇപ്പം പറഞ്ഞ എന്താ വെച്ചാൽ ഈ ഒരു ഇത് ഭാഗമല്ലേ, ആ ഭാഗത്ത് കൂടെ ഒരു വിലങ്ങ് പോവും, അതേപോലെ അവിടെ ഒരു വിലങ്ങ് പോവും. സെൻറ്ററിൽ കൂടെ ഇല്ല, എന്നിട്ട് റൗണ്ട് ആക്കിയിട്ട് കയറ്റും. ഇതേപോലത്തെ രണ്ടെണ്ണം മൂന്നെണ്ണം കിട്ടുമോ ആന്നറിയില്ല എന്താന്നുള്ള, അപ്പം മാറ്റി കെട്ടോ. നോക്കാം നമുക്ക്. ഇന്നലെ രാത്രിയായി പോയി, അപ്പം ഇന്നിതാ പകല് വീണ്ടും ബാവ നമ്മളെ പന്തലിൻ്റെ പണിയിലാണ്. ദാസറു സാഹസികമായി കയറിയിട്ട് കെട്ടിട്ടോ ബാവ കട്ടഞ്ഞായ ചിത്രക്ക. ആ ഫുൾ ഐഡിയ, അപ്പോൾ ഫുൾ ഐഡിയ തെറിച്ച് ബോൾക്കരെ ബോൾ നോക്കിയാൽ മതി, തെറിച്ച് ബോൾക്ക് ബോൾ നോക്കിയാൽ മതി. അല്ല അടി വെള്ളമായതുകൊണ്ട് അത്ര പ്രശ്നമില്ല. എന്തൊക്കെയോ കാണിക്കണ്ട്, ആ നടുക്കത്തെ സാധനം വാടകയ്ക്ക് കൊണ്ടുവന്നാ കഴിഞ്ഞ് എടുക്കുമ്പോൾ ഒന്നായിട്ട് നീരൊന്നും അറിയില്ല. റൗണ്ടായി വരുന്നൊക്കെ പറഞ്ഞത് ഷീറ്റ് ഇതാ അവിടെ കൊണ്ടുവന്ന് വെച്ചാണ്, ഷീറ്റ് ഇടാനുള്ള പരിപാടിയാണ്. ഷീറ്റൊക്കെ തുന്നി സെറ്റാക്കിയിട്ടുണ്ട്. അസറു കയറാൻ പോകുന്നുണ്ട്. ആ കാര്യം വിളിച്ചോ, അതിന്റെ മേലെ കൂടെ സംഭവം. ആ ഷീറ്റ് കയറ്റിട്ടോ, ഷീറ്റ് കയറ്റി, ആ ഷീറ്റ് എത്തൂലേ ബാവേ, ജലം നില എത്തൂല. അറിഞ്ഞ അടിപൊളി സംഭവമായിട്ടോ സാറോ സാറല്ലേ. സെറ്റാക്കിട്ടോ, ബീറ്റിങ് ലെവലില് കെട്ടുണ്ട് ബാ, ഫുള്ള് ബുദ്ധി കിട്ടോ കളിക്കണേ. ഇങ്ങനെ മുടഞ്ഞ് മുടഞ്ഞ് കൊണ്ടുവരുവാണ്. നല്ല മായജുണ്ട് കേട്ടോ, ഇതാട്ടോ സെറ്റപ്പ് ഉണ്ടല്ലേ, റൗണ്ട് ഷേപ്പിലായി മാറി. ഇനി വലിച്ച് കെട്ടാണ്ട് വലിച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നു. നല്ല മഴ ചെയ്യുന്നുണ്ട്, ഞാൻ കുട ഓടിയിരിക്കുക. ഭാവി സലാമ് കെണ്ണിഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സെൻറ്ററിലുള്ള വാടക കൊണ്ടുവന്ന സാധനം അയക്കാനുള്ള പരിപാടിയിലാട്ടോ, അത് അയക്കുകയാണ്. കംപ്ലീറ്റ് ഐഡിയകളൊക്കെ സലാമൊക്കെ പറയുന്നുണ്ട്. ഏതാണോ വിഷ, ആ സലാം ഫുള്ള് ഐഡിയ അറിയുന്നുണ്ട്. ഇതേണ്ടോ നല്ല ടൈറ്റായി കിടക്കുകയാണ്, എങ്ങനെയാ തീർക്കുക എനിക്കറിയില്ല. അതിൽ ഫൈസലും അനീസും ഭാവിയും അവിടെ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട്. ഏത് കാല്? ആ കാല് വന്നിട്ടുണ്ട്. ഒന്നായിട്ട് നീരുവോ, ആ ലൂസായി ലൂസായി. മാഷാ അല്ലാ, ഞാൻ വരാം ഞാൻ വരാം. അനീസ് എന്തൊക്കെയാ പറയുന്നത്, അവിടെ ആ കാല് പതുക്കെ അങ്ങോട്ട് പോയിപ്പോ. ആ കാല് കാണാം.
ആ നീരിന് ഇവിടെ പൊട്ടുണ്ട്. തലോക്ക് ആ നീർന്ന് തലക്കിടല്ലേ. ബാബുന്റെ ഐഡിയകളൊക്കെ പാളി. കാലൊക്കെ പോയി, കാലൊക്കെ അതാ പോയി കേട്ടോ. ബാബുന്റെ എഞ്ചിനീയറിംഗ് പാളിപ്പോയി. ഇവിടെ മുള മുറിഞ്ഞ് ആ ആ സെൻട്രല് കാലെടുക്കോ. അല്ലോ മേപ്പട്ട് പിന്നെ റൗണ്ട് ചെയ്ത് നിർത്തി അതേപോലെ തന്നെ. വളരെ സെന്റർ പറഞ്ഞ പർലിയും കെട്ടിയ ഇതിന്റെ താഴെ ഭാഗം. ആ ഈ കാലൊക്കെ പോയോ? ഈ കാലൊക്കെ പോയി. രണ്ട് ദിവസത്തെ മനക്കടാട്ടോ, രണ്ട് ദിവസത്തെ മനക്കട്. ആ ഇനി ഐഡിയ ഫ്ലാറ്റ് ആക്കേണ്ടി വരും അല്ലേ. ബാബെന്തൊക്കെ പുതിയ ഐഡിയ എടുക്കിട്ട് പാളിപ്പോയി. കേസ് പാളിപ്പോയി. ബാബൻ്റെ എഞ്ചിനീയറിംഗ് പാളിപ്പോയി. രണ്ട് ദിവസത്തെ മനക്കടാട്ടോ, രണ്ട് ദിവസം. ഇപ്പൊ അതാ ഇരുട്ടായി തുടങ്ങി. ഏകദേശം നല്ല മഴയുണ്ട്. നല്ല റെഡിയിൽ വന്നിനി. ആണ് ഈ ജോയിൻ്റ് വരെ നമ്മൾ തുന്നിയെടുത്തു. എല്ലാതും സെറ്റപ്പാക്കിയിരുന്നു. ഇവിടെ വരെ ജോയിൻ്റ് നമ്മൾ ഒരു ലീക്കേജും വരാത്ത രീതിയിൽ, അത് ഗ്യാപ്പും വരാത്ത രീതിയിൽ കയറൊക്കെ ഉപയോഗിച്ച് കെട്ടി എല്ലാം റെഡിയാക്കിയതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും, നിർഭാഗ്യം, നിർഭാഗ്യകരം തന്നെ പറയാം. അത് ആർക്കൊന്നും അപകടം പറ്റില്ല, അതൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഈ കാലൊക്കെ ഉണ്ടല്ലേ, കാലൊക്കെ ഉണ്ട്. പുറത്തേക്ക് വന്നു, ആ കാലം പുറത്തേക്ക് വന്നു. ഇങ്ങനെ ആവുന്നുള്ള ഒരിക്കലും ഓർത്തില്ല. കാരണം കാല് നിൽക്കുന്നുള്ള കരുതി, അല്ലെങ്കിൽ കാലിന് ആദ്യം കെട്ട് കൊടുത്താൽ മതിയായിരുന്നു. നല്ല മഴയും പെയ്യുന്നുണ്ട്. പാളിപ്പോയി കണ്ടോ. ഇങ്ങനെ റൗണ്ടായിപ്പോൾ സെൻട്രൽ ഭാഗം അങ്ങനെ റൗണ്ടായി നിന്നു. ഈ ഒരു കാലും ഇങ്ങോട്ട് പോന്നു കണ്ടോ. പക്ഷെ അവിടെ ഉള്ള മുളൻ്റെ കാല് സ്ട്രോങ്ങിൽ അവിടെ നിന്നും ചെയ്തു. മൂന്ന് കാല് പോയതോടുകൂടി പിന്നെ പറ്റ കിടന്നുപോയി. എന്തോ പുതിയ ഐഡിയകളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. ആ ഗൈസ്, സംഗതി പാളിപ്പോയി. രണ്ട് ദിവസം മനക്കെട്ട് മഴ ഒക്കെ കൊണ്ടുണ്ടാക്കിയതേ. എന്താ ചെയ്യുക, ഈ കാലും അവിടുത്തെ കാലും പുറത്തേക്കാണ് പോയി. അതേപോലെ ബാക്കിലെ ആ കാലും, അവിടെ ഉള്ള മുളൻ്റെ കാല് കറക്റ്റ് അവിടെ നിന്ന്. അടി കാതാണ്, അതായത് മുകളിലേക്ക്, അതായത് കാല് സ്ട്രോങ്ങിൽ നിൽക്കുകയാണെങ്കിൽ ആ മേലേക്ക് തന്നെ നിൽക്കും. കാല് മൂന്ന് കാലുമാണ് പുറത്തേക്ക് വന്നപ്പോൾ. എന്ത് ചെയ്ത്, നമ്മൾ കെട്ടിയ ഈ റൗണ്ടാക്കി വെച്ച സംഭവം താഴേക്ക് വന്നു. താഴേക്ക് വന്നിട്ട് താഴേക്ക് റൗണ്ടായി പോയി. അതാ സംഭവിച്ചത്. ഏതായാലും ഈ വീഡിയോ കൂടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ ഇനി അത് റെഡിയാക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവരും എല്ലാ സപ്പോർട്ടും ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ വരെ ഗുഡ് ബൈ. വാഗ്വാശിയായി, വാഗ്വാശിയായി. തൽക്കാലപ്പം ചെറിയൊരു കാലിവിടെ കൊടുത്തുകാണ്ട് ഒന്നാണ്ട് ഉയർത്തി കെട്ടി. തൽക്കാലികമായിട്ട് കെട്ടിയതാണ്. ശ
അങ്ങനെ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടോ. എന്ത് ചെയ്യാനാ, ബാവ ആകെ ഈച്ചിലായി വന്നിട്ടുണ്ട്. ബാവ ഫുൾ വാശിയില, ഫുൾ ഐഡിയ ഉണ്ട്.